തീരെ പഠിക്കുന്നില്ല. സ്പോർട്സിൽ മാത്രമാണ് അവന്റെ ശ്രദ്ധ. അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറയുന്നവരാണ് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലുമുള്ള ഭൂരിഭാഗം ജനതയും. എന്നാൽ അവർക്കുള്ള ഉത്തമ മറുപടിയാണ് ഈ തൃശൂർക്കാരൻ, അതെ, കെ പി രാഹുൽ. ഇന്ത്യക്ക് വേണ്ടി അണ്ടർ 17 ലോകകപ്പ് കളിച്ചു. അതോടെ ലോകകപ്പ് കളിക്കുന്ന ആദ്യ മലയാളി താരം എന്ന ബഹുമതി രാഹുലിനെ തേടിയെത്തി. ഇന്ത്യൻ നാരോസിന് വേണ്ടി കളിച്ചിട്ടുണ്ട് രാഹുൽ. ഇവിടെയെല്ലാം ഇദ്ദേഹം വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ഇപ്പോൾ ഇത് കേരളത്തിന്റെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു ഈ 20-കാരൻ. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രാഹുൽ തന്റെ രണ്ടാമത്തെ ഗോൾ നേടിയപ്പോൾ നമ്മൾ പലരും സന്തോഷം കൊണ്ട് ആഹ്ലാദിച്ചിട്ടുണ്ടാകാം. എന്നാൽ രാഹുലിന്റെ വീട്ടിൽ പലരും സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടുണ്ടാകും. ചെറുപ്പത്തിൽ തന്നെ കഷ്ടപ്പെട്ടും ക്രോസുകൾ ഉപേക്ഷിച്ചും സ്വന്തം അച്ഛൻ വരെ ഫുട്ബോൾ കളിക്കുന്നതിന് വഴക്കു പറഞ്ഞിട്ടും തനിക്ക് നേടണമെന്ന വാശി, നേടണമെന്ന് മനസ്സിൽ കരുതുന്നത് നേടാൻ കഴിയില്ല എന്നും, ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെ വിലക്കുന്നവർക്കും മറുപടി കൊടുത്തുകൊണ്ട് ഇന്ന് അവൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന് വേണ്ടി 2 ഗോളുകളും നേടിയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കണ്ണും നട്ട് കാത്തിരുന്ന അന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള മത്സരത്തിൽ രാഹുലിന്റെ ഗോളിനെ കമന്റേറ്റർ ഇങ്ങനെ വാഴ്ത്തി, ഗോൾ, വണ്ടർ ഗോൾ, കെ പി രാഹുൽ. അന്ന് ആ കളി കണ്ടുകൊണ്ടിരുന്ന കാണികളുടെ കാതിലേക്ക് ചെളി നിറഞ്ഞ പാടത്ത് കളിച്ചു വളർന്ന അവന്റെ നാമം എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കിക്കൂടെ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാകും രാഹുൽ ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഓർക്കുക, സ്പോർട്സിനെ ഭാവിയായി കാണുന്ന കുട്ടികളെ ഒരിക്കലും പുച്ഛിക്കാൻ നിൽക്കണ്ട. അവരൊരിക്കലും മോശമായ ഒരു വിഭാഗക്കാരല്ല, മറിച്ച് അവർ ഇന്ത്യയുടെ നാളത്തെ വാഗ്ദാനങ്ങളാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസ താരമായ അയ്യം വിജയന്റെ അതേ നാട്ടിൽ 2000 മാർച്ച് 16 തൃശൂരിലെ ഉള്ളൂക്കര എന്ന കൊച്ചു ഗ്രാമത്തിലാണ് കെ പി രാഹുൽ ജനിക്കുന്നത്. തന്റെ അച്ഛന്റെ സഹോദരൻ പ്രദീപായിരുന്നു രാഹുലിന്റെ പ്രധാന നായകൻ. ഉള്ളൂക്കരയിലെ മികച്ചൊരു ഫുട്ബോളർ കൂടിയായിരുന്നു പ്രദീപ്. അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു രാഹുലിനെ ഒരു ഫുട്ബോളർ ആക്കണമെന്ന്. അതിനുവേണ്ടി അയാൾ അവനെ സെവൻസും മറ്റു കളികളും കാണാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ രാഹുൽ ഫുട്ബോളിന്റെ അഡിക്റ്റായി മാറി. പഠനത്തേക്കാൾ വലുതായിരുന്നു രാഹുലിന് ഫുട്ബോൾ എന്ന വികാരം. അതുകൊണ്ട് തന്നെ തന്റെ ക്ലാസുകൾ വരെ കട്ട് ചെയ്തുകൊണ്ട് അവൻ പാടത്തും മറ്റു മൈതാനങ്ങളിലും പന്ത് തട്ടി വളർന്നു. രാഹുലിന്റെ ഇഷ്ടതാരമായിരുന്നു സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. റൊണാൾഡോയെ പോലെ കളിക്കാനായിരുന്നു രാഹുലിന്റെ താല്പര്യം. 2012 സമ്മർ കോച്ചിങ് ക്യാമ്പുമായി ആദ്യം തൃശൂർ ജില്ലാ ടീമിലെത്തി രാഹുൽ. അവിടുന്ന് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത രാഹുൽ തൃശൂർ ജില്ലയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. എന്നാൽ വളരെ വൈകാതെ തന്നെ ഇന്ത്യൻ ടീമിൽ നിന്ന് വിളിയെത്തി. ആ കിട്ടിയ അവസരം മുതലെടുക്കാൻ വേണ്ടി രാഹുലിന്റെ കുടുംബം തീരുമാനിച്ചു. ടീമിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അണ്ടർ 17 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി മാറി രാഹുൽ. തുടർന്ന് അണ്ടർ 17 വേൾഡ് കപ്പിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനം രാഹുൽ കാഴ്ചവെച്ചു. ഐ ലീഗ് ക്ലബായ ഇന്ത്യൻ ആരോസിന് വേണ്ടി 2 സീസൺ കളിച്ച രാഹുൽ 5 ഗോളുകളും നേടിയിട്ടുണ്ട്. പിന്നീട് ISL 6 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ചേരുന്നു രാഹുൽ. Mumbai City FC ക്കെതിരായ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിക്കൊണ്ടായിരുന്നു രാഹുൽ KBFC ക്കായി അരങ്ങേറ്റം കുറിച്ചത്. Hyderabad FC ക്കെതിരായ മത്സരത്തിൽ എതിരാളികളുടെ പ്രതിരോധത്തിൽ തന്റെ വേഗത കൊണ്ട് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ക്ലബിനായി തന്റെ ആദ്യ ഗോൾ നേടി അദ്ദേഹം തന്റെ മികവറിയിച്ചു. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയേഴ്സിന്റെ ലെവൽ അനുസരിച്ച് രാഹുലിന്റെ കളി കണ്ടാ തോന്നും ഇയാൾ ഇതെന്തു മനുഷ്യനാണെന്ന്. കാരണം തന്റെ വേഗത കൊണ്ട് ടീമിനായി മരിച്ചു കളിക്കുന്നു. ഭയങ്കര ഹാർഡ് വർക്കറും കൂടിയാണ് രാഹുൽ KP. അതെ, ഇത് കേരളത്തിന്റെ അഭിമാന താരം, ദ സ്പീഡ് മാൻ രാഹുൽ KP.